നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പിണറായി വിജയൻ ഒരു പേരുകൊണ്ടെങ്കിലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒന്ന് ഓർക്കുമെന്ന് കരുതി. വിഴിഞ്ഞത്തിന്റെ നാളിതുവരെയുള്ള കഥ പറഞ്ഞപ്പോൾ ഇത്രയും നാളും അതിനു പിന്നിൽ പ്രയത്നിച്ച തുടക്കം മുതലുള്ള ഓരോരുത്തരെയും എടുത്തു പറയുമെന്നും കരുതി. പക്ഷേ മലയാളികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ അതാരും പ്രതീക്ഷിച്ചതുമില്ല. എന്നാൽ പറഞ്ഞിരുന്നുവെങ്കിൽ വലിയ സന്തോഷമായേനെ, എങ്കിൽ വലിയ കൈയടികൾ മുഴങ്ങിയേനെ. പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെയുള്ള നല്ല മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് പറയുമായിരുന്നു. എന്നാൽ അതിനും സംഭവിച്ചില്ല, അതൊന്നും തന്നെ നടന്നതുമില്ല. എന്നാൽ സ്പീക്കർ എ എൻ ഷംസീർ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഓർത്തിരിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലാണ് ഉമ്മൻചാണ്ടിയെ ഓർത്തിരിക്കുന്നത്. വളരെ സന്തോഷമെന്നും ഇത്രയും നാളും സത്യത്തിൽ സ്പീക്കറെ നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇതൊന്ന് ഓർക്കാനെങ്കിലും കാണിച്ച ആ വലിയ മനസ്സുണ്ടല്ലോ, അതിന് ബിഗ് സല്യൂട്ട് എന്നാണ് കമന്റുകൾ വരുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘമായ ഒരു പോസ്റ്റിൽ അദ്ദേഹം ഒരു ഖണ്ഡികയിലെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നുണ്ട്. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്നാണ് എ എൻ ഷംസീർ പറയുന്നത്. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു കാട്ടുന്നുവെന്നും ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ ഏടായി മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ കുറിപ്പൊന്ന് വായിക്കാം. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇന്നൊരു പുതിയ അധ്യായം ആരംഭിച്ചു. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. ഇതൊരു ചരിത്ര നിമിഷമാണ്. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു വലിയ നാഴികക്കല്ലായി മാറും. ഈ തുറമുഖം സംസ്ഥാനത്തിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ ഇത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യം വികസനത്തിന് കാരണമാകും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾവഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിന്റെ സാക്ഷാത്കാരണത്തിന് ആക്കം കൂട്ടുകയായിരുന്നു. ഈ പദ്ധതിക്ക് എതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നിട്ടും അതെല്ലാം മറികടന്ന് അദ്ദേഹം ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോയി. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാക്കില്ല. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു കാട്ടുന്നു. ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ ഏടായി മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നായിരുന്നു സ്പീക്കറുടെ കുറിപ്പ്. എന്തായാലും എ എൻ ഷംസീറിന് ഈ ഒരൊറ്റ വരി കൊണ്ടെങ്കിലും അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയെ ഓർക്കാൻ സാധിച്ചല്ലോ. അങ്ങയുടെ വലിയ മനസ്സിന് നന്ദി എന്നാണ് കമന്റുകളായി നിറയുന്നത്.